വചനം നമ്മളെ പഠിപ്പിക്കാതിരിക്കാൻ നമ്മുടെ ശത്രുവായ പിശാച് നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. വചനം നമ്മളെ പഠിപ്പിക്കാതിരിക്കാൻ, വചനത്തിൽ ജീവിക്കാതിരിക്കാൻ വേണ്ടി പിശാച് നമുക്കെതിരായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ജ്ഞാനം 16:25-26, അങ്ങയെ ആശ്രയിക്കുന്നവരെ പോറ്റുന്നത് വിവിധ ധാന്യവിളകളല്ല, അങ്ങയുടെ വചനമാണെന്ന് അങ്ങയുടെ വത്സല മക്കൾ ഗ്രഹിക്കാൻ വേണ്ടി സൃഷ്ടികൾ ആവശ്യക്കാരുടെ ആഗ്രഹത്തിനൊത്ത് രൂപാന്തരം പ്രാപിച്ച് എല്ലാറ്റിനും പോറ്റുന്ന അങ്ങയുടെ ഔദാര്യത്തെ വെളിപ്പെടുത്തി. അവിടെ പറയുകയാണ്, കർത്താവേ അങ്ങയെ ആശ്രയിക്കുന്നവരെ പോറ്റുന്നത് വിവിധ ധാന്യവിളകളല്ല, അങ്ങയുടെ വചനമാണെന്ന് അങ്ങയുടെ വത്സല മക്കൾ അറിയണം. നമ്മളെ പോറ്റുന്നത് വിവിധ ധാന്യവിളകളല്ല, ദൈവത്തിൻ്റെ വചനമാണ്. ഹല്ലേലുയാ, ഹല്ലേലുയാ, യേശുവേ നന്ദി, യേശുവേ സ്തുതി. സങ്കീർത്തനം 118:17 വചനം, ഞാൻ മരിക്കുകയില്ല ജീവിക്കും, ഞാൻ കർത്താവിൻ്റെ പ്രവൃത്തികൾ പ്രഘോഷിക്കും. ഞാൻ മരിക്കുകയില്ല ഞാൻ ജീവിക്കും, കർത്താവിൻ്റെ പ്രവൃത്തികൾ പ്രഘോഷിക്കും. ഒരിക്കൽ ഞാനൊരു ക്യാൻസർ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. 4th stage ക്യാൻസറാണ്. ആൾ മരിക്കും, ഡോക്ടേഴ്സ് കൈവിട്ടതാണ് മരിക്കും എന്നുള്ളത്. ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഈ വചനം ഞാൻ പറഞ്ഞു കൊടുത്തു. ഞാൻ പറഞ്ഞ സഹോദരനോട് പറഞ്ഞു, ഈ വചനം ഒരു ദിവസം 100 തവണ എങ്കിലും പറയുക. ഞാൻ മരിക്കുകയില്ല ഞാൻ ജീവിക്കും, ഞാൻ കർത്താവിൻ്റെ പ്രവൃത്തികൾ പ്രഘോഷിക്കും. ഞാൻ മരിക്കുകയില്ല ഞാൻ ജീവിക്കും, ഞാൻ കർത്താവിൻ്റെ പ്രവൃത്തികൾ പ്രഘോഷിക്കും. കർത്താവിനിക്ക് ആയുസ്സരും. ആ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഇന്നും ആ വ്യക്തി ജീവിച്ചിട്ടുണ്ട്. വർഷങ്ങൾ എത്രയോ കടന്നുപോയി. അത്ഭുതകരമായിട്ട് കർത്താവ് ക്യാൻസർ ഹീൽ ചെയ്തു. ഇത് വചനത്തിൻ്റെ ശക്തിയാണ്. ഞാൻ മരിക്കുകയില്ല ഞാൻ ജീവിക്കും, ഞാൻ കർത്താവിൻ്റെ പ്രവൃത്തികൾ പ്രഘോഷിക്കും. കർത്താവിനിക്ക് ആയുസ് നൽകും. സുഭാഷിതങ്ങൾ 9:11, ഞാൻ നിമിത്തം നിന്റെ ദിനങ്ങൾ പെരുകും, നിന്റെ ആയുസ്സിനോട് കൂടുതൽ സംവത്സരങ്ങൾ ചേരും. ഞാൻ നിമിത്തം നിൻ്റെ ദിനങ്ങൾ പെരുകും. കർത്താവിനോട് ചേർന്ന് നിൽക്കണം. ഞാൻ നിമിത്തം നിൻ്റെ ദിനങ്ങൾ പെരുകും, നിൻ്റെ ആയുസ്സിനോട് കൂടുതൽ സംവത്സരങ്ങൾ ചേരും. തീർച്ച രോഗികളൊക്കെ ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കണം. മരണാസന്നരായ രോഗികൾ ഇത് അതുപോലെ സംഭവിക്കും. ഹല്ലേലൂയ. കാരണം ഈ ദൈവത്തിൻ്റെ വചനമാണ്. സങ്കീർത്തനം 102:24, വത്സരങ്ങൾക്ക് അഴുതിയില്ലാത്തവനായ എൻ്റെ ദൈവമേ, എൻ്റെ ആയുസ്സിൻ്റെ മധ്യത്തിൽ വച്ച് എന്നെ എടുക്കരുതേ എന്ന് ഞാൻ യാചിക്കുന്നു. മത്സരങ്ങൾക്ക്, വർഷങ്ങൾക്ക് അറുതിയില്ലാത്തവനായ എൻ്റെ ദൈവമേ, ആയുസ്സിൻ്റെ മധ്യത്തിൽ വച്ച് എന്നെ എടുക്കരുത് എന്ന് പറഞ്ഞാൽ ദീർഘായുസ് എന്ന് എന്നെ അനുഗ്രഹിക്കണം. പ്രൈസ് ദി ലോർഡ്. വേണ്ടവർ ചോദിച്ചു ദീർഘായുസ് കൊണ്ട്. ഈ വചനമൊക്കെ വെച്ച് പ്രാർത്ഥിച്ചുകൊള്ളുക. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. സങ്കീർത്തനം 119:11 യുവാവ് തൻ്റെ മാർഗം എങ്ങനെ നിർമ്മലമായി സൂക്ഷിക്കും, അങ്ങയുടെ വചനമനുസരിച്ച് വ്യാപരിച്ചുകൊണ്ട് നിർമ്മലമായി സൂക്ഷിക്കണമെങ്കിൽ അവിടുത്തെ വചനം നമ്മൾ പാലിക്കണം. 11, അങ്ങയ്ക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഞാൻ അങ്ങയുടെ വചനം എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. അങ്ങയ്ക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് അങ്ങയുടെ വചനം എൻ്റെ ഹൃദയത്തിൽ ഞാൻ സൂക്ഷിച്ചിരിക്കുന്നു. നമ്മൾ പാപം ചെയ്യാതിരിക്കണമെങ്കിൽ കർത്താവിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ വേണം. മത്തായി സുവിശേഷം 4 നമ്മൾ വായിക്കുന്നുണ്ട്. 1-10 വചനങ്ങളിൽ ഈശോയെ പിശാച് പരീക്ഷിക്കാനിട്ട് വരിക. 40 ദിനരാത്രങ്ങൾ അവൻ ഉപവസിച്ചു, യേശുവിന് വിശന്നു. പിശാച് വന്നിട്ട് പറയുകയാണ്, ഈ കല്ലുകളോട് അപ്പമാകാൻ പറയുക. അപ്പോൾ യേശു എന്താ പറഞ്ഞത്? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം കൊണ്ടുമാണ് ജീവിക്കുന്നത്. ഇത് നിയമാവർത്തന പുസ്തകത്തിലാണ് ആ വചനം കിടക്കുന്നത്. നിയമാവർത്തനം 8:3 നിയമാവർത്തനം 8:3. അതുപോലെ ഓരോ പരീക്ഷണങ്ങൾ ഈശോയ്ക്ക് വരുമ്പോൾ, പിശാച് പരീക്ഷിക്കുമ്പോൾ, വീണ്ടും നിയമാവർത്തനം 6:16, നിയമാവർത്തനം 6:13-14 വചനത്താലാണ് ഈശോ പിശാചിനെ നേരിടുന്നത്.
അല്ലേലൂയ. പഴയ നിയമത്തിൽ നിയമാവത്ര പുസ്തകത്തിലാണ് യേശു യഹൂദനാണ്. യേശു സംഗീതങ്ങൾ വായിച്ചിരുന്നു, പഴയ നിയമ പുസ്തകങ്ങൾ വായിച്ചിരുന്നു, അല്ലേ? സിനഗോഗിലും പ്രസംഗിച്ചിരുന്നു. വചനത്താലാണ് യേശു പിശാചിനെ നേരിടുന്നത്. പിശാചിനെ നേരിടാനുള്ള നമ്മുടെ ആയുധം എന്ന് പറയുന്നത് എന്താ? വചനമാണ്. വചനം വായിക്കണം, വചനം പഠിക്കണം. ഹല്ലേലൂയ. യേശു പറയുകയാണ്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾ കൊണ്ടുമാണ്, വചനങ്ങൾ കൊണ്ടുമാണ് ജീവിക്കുന്നത്. സങ്കീർത്തനം 81:10, നീ വാ തുറക്കുക, നിനക്ക് ഞാൻ ഭക്ഷിക്കാൻ തരാം. നീ വാ തുറക്കുക, നിനക്ക് ഞാൻ ഭക്ഷിക്കാൻ തരാം. ഹല്ലേലൂയ. കർത്താവ് ഭക്ഷിക്കാൻ നമുക്ക് എന്താ തരുന്നത്? അവിടുത്തെ വചനം. വചനം നമ്മൾ ഭക്ഷിക്കണം. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ജർമിയായുടെ കഥ പറയുകയാണ്, ജർമിയ 15:16, അങ്ങയുടെ വചനങ്ങൾ കണ്ടെത്തിയപ്പോൾ ഞാൻ അവ ഭക്ഷിച്ചു, അവ എനിക്ക് ആനന്ദാമൃതമായി, എൻ്റെ ഹൃദയത്തിന് സന്തോഷവും. എന്തെന്നാൽ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ, ഞാൻ അങ്ങയുടെ നാമമാണല്ലോ വഹിക്കുന്നത്. അങ്ങയുടെ വചനങ്ങൾ കണ്ടെത്തിയപ്പോൾ ഞാൻ അവ ഭക്ഷിച്ചു, അവ എനിക്ക് ആനന്ദാമൃതമായി. എസക്കിയൽ 3:1-3, അവൻ എന്നോട് പറഞ്ഞു, മനുഷ്യപുത്ര, നീ കാണുന്ന ഈ ചുരുൾ ഭക്ഷിക്കുക, എന്നിട്ട് പോയി ഇസ്രായേൽ ഭവനത്തോട് സംസാരിക്കുക. ഞാൻ വാ തുറന്നു, അവൻ ആ ചുരുൾ എനിക്ക് ഭക്ഷിക്കാൻ തന്നു. അവൻ പറഞ്ഞു, മനുഷ്യപുത്ര, ഞാൻ തരുന്ന ഈ ചുരുൾ ഭക്ഷിച്ച് വയറ് നിറയ്ക്കുക. ഞാനത് ഭക്ഷിച്ചു, എൻ്റെ വായിൽ അത് തെൻപോലെ മധുരിച്ചു. മനുഷ്യപുത്ര, ഈ ചുരുൾ നീ ഭക്ഷിക്കുക. ഞാൻ ഭക്ഷിച്ചു, ഞാൻ വയറ് നിറച്ചു, അതെൻ്റെ വായിൽ തേൻപോലെ മധുരിച്ചു. സങ്കീർത്തനം 119:103. അങ്ങയുടെ വാക്കുകൾ എനിക്കെത്ര മധുരമാണ്, അവ എൻ്റെ നാവിന് തേനിനേക്കാൾ മധുരമാണ്. അങ്ങയുടെ വാക്കുകൾ എനിക്കെത്ര മധുരമാണ്, അവ എൻ്റെ നാവിന് തേനിനേക്കാൾ മധുരമാണ്. ഹല്ലേലൂയ. തേനിനേക്കാൾ മധുരമാണ് കർത്താവിൻ്റെ വചനം. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. വെളിപാടിൻ്റെ പുസ്തകം 19:13-14, അവൻ രക്തത്തിൽ മുക്കിയ മേലങ്കി ധരിച്ചിരിക്കുന്നു, അവൻ്റെ നാമം ദൈവവചനം എന്നാണ്. സ്വർഗീയ സൈന്യങ്ങൾ നിർമ്മലവും ധവളവുമായ മൃദുല വസ്ത്രമണിഞ്ഞ് വെള്ളക്കുതിരയുടെ പുറത്ത് അവനെ അനുഗമിക്കുന്നു. അവൻ്റെ വായിൽ നിന്ന് മൂർച്ചയുള്ള ഒരു വാൾ പുറപ്പെടുന്നു. ആ വാളാണ് ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയ ദൈവത്തിൻ്റെ വചനം. അവൻ രക്തത്തിൽ മുക്കിയ ഒരു മേലങ്കി ധരിച്ചിരിക്കുന്നു, അവൻ്റെ നാമം ദൈവവചനമെന്നാണ്. രക്തത്തിൽ മുക്കിയ മേലങ്കി ധരിച്ചതാരാണ്? യേശുവാണ്. അവൻ്റെ വായിൽ നിന്ന് മൂർച്ചയുള്ള ഒരു വാൾ പുറപ്പെടുന്നു. അത് അവിടുത്തെ വചനമാണ്. സർവ്വജനതകളെയും വിധിക്കുന്ന വചനം. ഇരുമ്പ് ദണ്ഡുകൊണ്ട് അവൻ അവരെ ഭരിക്കും. ഹല്ലേലൂയ. ഓരോ ധ്യാനത്തിലൂടെയും നമ്മിൽ വിശുദ്ധീകരണം നടക്കുക. യോഹന്നാന്റെ സുവിശേഷം 15:3, ഞാൻ പറഞ്ഞ വചനത്താൽ നിങ്ങൾ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ കേൾക്കുന്ന വചനത്താൽ നിങ്ങൾ വിശുദ്ധീകരിക്കപ്പെടുകയാണ്. കൂദാശകളിലൂടെ നിങ്ങൾ വിശുദ്ധീകരിക്കപ്പെടുകയാണ്. തിരിച്ച് കുമ്പസാരം എന്ന കൂദാശരുടെ വലിയ ഒരു വിശുദ്ധീകരണം നമുക്ക് പരിശുദ്ധാത്മാവ് നൽകുക. 2 കൊരിന്തോസ് 5:17 ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കടന്നുപോയി, ഇതാ പുതിയത് വന്നു കഴിഞ്ഞു. ഞങ്ങളെ ക്രിസ്തു വഴി തന്നോട് രമ്യതപ്പെടുത്തുകയും രമ്യതയുടെ ശുശ്രൂഷ ഞങ്ങൾക്ക് നൽകുകയും ചെയ്ത ദൈവത്തിൽ നിന്നാണ് ഇവയെല്ലാം. ഞങ്ങളെ ക്രിസ്തു വഴി തന്നോട് രമ്യതപ്പെടുത്തുക, രമ്യതയുടെ ശുശ്രൂഷ, അതാണ് കുമ്പസാരം. രമ്യതയുടെ ശുശ്രൂഷയാണ് കുമ്പസാരം എന്ന കുദാശ, അനുരഞ്ജനത്തിൻ്റെ കുദാശ. ഞങ്ങളെ ക്രിസ്തു വഴി തന്നോട് രമ്യതപ്പെടുത്തുകയും രമ്യതയുടെ ശുശ്രൂഷ ഞങ്ങൾക്ക് നൽകുകയും ചെയ്ത ദൈവത്തിൽ നിന്നാണ് ഇവയെല്ലാം. അതായത്, ദൈവം മനുഷ്യരുടെ തെറ്റുകൾ അവർക്കെതിരായി പരിഗണിക്കാതെ രമ്യതയുടെ സന്ദേശം ഞങ്ങളെ പരമേൽപ്പിച്ചുകൊണ്ട് ക്രിസ്തു വഴി ലോകത്തെ
തന്നോട് രമ്യതപ്പെടുത്തിയായിരുന്നു ഞങ്ങൾ ക്രിസ്തുവിൻ്റെ സ്ഥാനപതികളാണ്. ഞങ്ങൾ വഴി നിങ്ങളെ ക്രിസ്തുവിനോട് രമ്യതപ്പെടുത്തുകയായിരുന്നു. ഞങ്ങൾ വഴി അപ്പസ്തോലന്മാർ പറയും, അപ്പസ്തോലന്മാരിലൂടെ, അതായത് സഭയിലൂടെ, വൈദികരിലൂടെ, കുമ്പസാരം എന്ന കുദാശയിലൂടെ നമ്മൾ രമ്യതപ്പെടുകയാണ് ദൈവമായിട്ട്. അപ്പസ്തോലൻ പറഞ്ഞു ഞങ്ങൾ ക്രിസ്തുവിൻ്റെ സ്ഥാനപതികളാണ്. അതായത് സ്ഥാനപതി എന്ന് പറഞ്ഞാൽ അംബാസഡർ, അധികാരമുള്ള വ്യക്തിയാണ്. മത്തായി 18:18, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിക്കപ്പെട്ടിരിക്കും. യോഹന്നാന്റെ സുവിശേഷത്തിൽ 20-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്, അപ്പസ്തോലന്മാരുടെ മേൽ അടച്ചുപൂട്ടിയിരുന്ന മുറിയിലേക്ക് ഈശോ കടന്നു വരികയാണ്. അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, യേശു അവരുടെ മേൽ ഊതി, അവരുടെ മേൽ നിശ്വസിച്ചു. അവരുടെ ഭാഗം ഞാനൊന്ന് വായിക്കുന്നു. യേശു അടച്ചുപൂട്ടിയിരുന്ന അവരുടെ മുറിയിലേക്ക്, ഭയപ്പെട്ടിരുന്ന അവരുടെ മുറിയിലേക്ക് കടന്നു വന്നു, ഞങ്ങൾക്ക് സമാധാനം ഇപ്രകാരം പറഞ്ഞുകൊണ്ട് അവൻ തൻ്റെ കൈകളും പാർശ്വവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. യേശു വീണ്ടും അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. യേശുവിനെ എന്തിനാണ് പിതാവ് അയച്ചത്? ലോകത്തിൻ്റെ പാപങ്ങൾ ഏറ്റെടുക്കാനും പരിഹാരം ചെയ്യാൻ വേണ്ടിയാണ്. പാപമോചനം ജനത്തിൽ കിട്ടാൻ വേണ്ടി തന്നെയാണ്. ഇവിടെ യേശു പറയുക, ഞാൻ എന്നെ പിതാവ് അയച്ചു പോലെ നിങ്ങളെ അയക്കുന്നു. അതായത് നിങ്ങൾ സുവിശേഷം പ്രസംഗിക്കണം, ജനത്തിന് പാപമോചനം കൊടുക്കണം, ജനത്തെ രക്ഷയിലേക്ക് നയിക്കണം. യേശു ചെയ്ത അതേ ദൗത്യം തന്നെയാണ് അപ്പസ്തോലന്മാർക്കും സഭയ്ക്കും കൊടുക്കുന്നത്. ഇത് പറഞ്ഞിട്ട് അവിടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവരോട് അളിച്ചു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവൻ. ഇത് പന്തക്കുസ്താക്ക് മുമ്പുള്ളൊരു അഭിഷേകമാണ്. പന്തക്കുസ്താ പിന്നീട് വരുന്നേ ഉള്ളൂ. 120 പരിശുദ്ധാത്മാവ് അഗ്നിയായിട്ട് ആവസിക്കുന്നു. ഇവിടെ അവിടെ മേൽ ഊതി നിശ്വസിച്ചുകൊണ്ട് പറയുകയാണ്, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കും. അതായത് പരിശുദ്ധാത്മാവിനെ കൊടുത്തുകൊണ്ട് അവിടെ മേൽ കർത്താവ് ഒരു അധികാരം കൊടുത്തു. അടുത്ത വചനം, നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും, നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും. അവർ പാപങ്ങൾ ക്ഷമിക്കാൻ, ബന്ധിക്കാനുള്ള അധികാരം അവർക്കപ്പോൾ കൊടുത്തു. ശരിക്കും പറഞ്ഞാൽ പാപമോചന അധികാരത്തിനുള്ള പരിശുദ്ധാത്മാ അഭിഷേകം, അതാണ് ഈശോ അവിടെ അവർക്ക് കൊടുക്കുന്നത്. ഭയപ്പെട്ടിരുന്ന അവരുടെ മേൽ കർത്താവ് പാപമോചന അധികാരം, അഭിഷേകം എല്ലാം കൂടെ അവിടെ കൊടുക്കുക, പരിശുദ്ധാത്മാവ് വഴി നൽകുക. ഹല്ലേലൂയ. ഓരോ പാപമോചനത്തിലൂടെയും കുമ്പസാരത്തിലൂടെയും നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുക. മുമ്പ് നമ്മൾ കണ്ടു, അവൻ്റെ വചനത്താൽ നിങ്ങൾ വിശുദ്ധീകരിക്കപ്പെട്ടു, കുമ്പസാരം എന്ന കൂതാശയാൽ നിങ്ങൾ വിശുദ്ധീകരിക്കപ്പെടുന്നു. 1 യോഹന്നാൻ 1:7, യേശുവിൻ്റെ രക്തം സകല പാപങ്ങളും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. യേശുവിൻ്റെ രക്തം സകല പാപങ്ങളും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. യേശുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ഹല്ലേലൂയ. വചനം പറയുന്നുണ്ട്, നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത്. വ്യക്തിപരമായിട്ട് നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ടെങ്കിലേ ദൈവ സാന്നിധ്യം നമ്മൾ നിറയൂ, നമ്മൾ ദൈവ സാന്നിധ്യം വെളിപ്പെടുകയുള്ളൂ. ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മിൽ നിറയണമെങ്കിൽ, വെളിപ്പെടണമെങ്കിൽ നമ്മൾ വ്യക്തിപരമായിട്ട് വിശുദ്ധീകരിക്കപ്പെടണം. വ്യക്തിപരമായിട്ട് വിശുദ്ധീകരിക്കപ്പെടാൻ നമ്മൾ തന്നെ ആഗ്രഹിക്കണം. അതിനുവേണ്ടി നമ്മൾ വില കൊടുക്കണം വിശുദ്ധീകരിക്കപ്പെടുവാൻ. ഹല്ലേലൂയ. വചനത്തെക്കുറിച്ച് നമ്മൾ കുറേ കാര്യങ്ങൾ കേട്ടു. വചനത്തോടുള്ള ഒരു തീഷ്ണതയുണ്ടാവണം. വചനം ഒന്ന് പഠിക്കാനായിട്ട് ഒന്ന് പരിശ്രമിച്ച് നോക്കുക. കർത്താവ് സഹായിച്ചാലേ പറ്റുള്ളൂ. ഞാനിവിടെ എത്ര നിങ്ങൾ പറഞ്ഞാലും പരിശുദ്ധാത്മാവ് നിങ്ങളെ ഒന്ന് സഹായിക്കാതെ വചനം ഹൃദയസ്ഥമാക്കാൻ, മനസ്സിൽ നിറയ്ക്കാൻ നമുക്ക് പറ്റത്തില്ല. അടുത്ത് ഇഷ്ടമായിട്ട് പരിശുദ്ധാത്മാവോട് പറയണം, പരിശുദ്ധാത്മാവേ എന്നെ ഒന്ന് വചനം പഠിപ്പിക്കണം, എനിക്കൊന്ന് ഓർമ്മിച്ചിരിക്കാൻ കഴിവ് തരണം. തീക്ഷണമായിട്ട് പ്രാർത്ഥിക്കുക. കർത്താവ് അതിനുള്ള കൃപ നിങ്ങൾക്ക് എല്ലാവർക്കും നൽകട്ടെ. ഒരു നാളും നീ അനാഥനല്ല, ഒരു നാളും നീ അന്യനല്ല, ഒരു നാളും നീ അനാഥനല്ല.